നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരേ സമയം ഇറാനെയും ഫലസ്തീനെയും ലബനനെയും സിറിയയും തകർത്ത് തരിപ്പണമാക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തീരുമാനമെടുത്തിരിക്കുന്നു. നിർണായക ഘട്ടത്തിൽ ആണവായുധം ഉൾപ്പെടെ പ്രയോഗിക്കാനുള്ള ഒരുക്കം ഇസ്രായേൽ ആരംഭിച്ചതോടെ ഇനിയുള്ള മണിക്കൂറുകളിൽ ഇസ്രായേലിന്റെ മിസൈൽ പശ്ചിമേഷ്യയെ വിറപ്പിക്കും. ഹമാസ് ആക്രമണത്തിന്റെ ഒന്നാം വാർഷികത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഇറാൻ ഉൾപ്പെടെ രാജ്യങ്ങൾക്ക് ശക്തമായി തിരിച്ചടി നൽകുന്ന കാര്യം ആലോചിക്കാൻ ബെഞ്ചമിൻ നെതന്യാഹു സുരക്ഷാ മേധാവികളുടെ യോഗം വിളിച്ചു. ഏത് രീതിയിൽ എവിടെയൊക്കെ എപ്പോൾ ആക്രമണം നടത്തണമെന്നതിന് യോഗം തീരുമാനമെടുത്തു കഴിഞ്ഞു. അമേരിക്കയുമായി ഇന്നലെ ആലോചനകൾക്ക് ശേഷമാണ് നെതന്യാഹു തന്ത്രപ്രധാനമായ യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. ഇന്നലെ വരെ 45,000 പേരെ ഇസ്രയേൽ വകപരുത്തിയെന്നും 6,000,000 പേർക്ക് പരിക്കേറ്റുവെന്നുമാണ് ഇസ്രയേൽ സൈന്യം വിലയിരുത്തുന്നത്. ഒരു വർഷം പോരാടിയിട്ടും ഹമാസ് ഉൾപ്പെടെയുള്ള തീവ്രവാദികളെ എന്തുകൊണ്ട് അമർച്ച ചെയ്യാനാകാത്തതെന്ന ചോദ്യം ഇസ്രയേലിനെ കുഴപ്പിക്കുന്നു. ഹമാസ് ആക്രമണത്തിന്റെ ഒന്നാം വാർഷിക ദിനത്തിൽ 10,000 പേരെ ശത്രു രാജ്യങ്ങളിൽ ഇസ്രയേൽ വകപരുത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. 191 മിസൈലുകളാണ് ഇറാൻ ഇസ്രയേൽ നേരെ ഞൊടിയിടയിൽ പ്രയോഗിച്ചതെന്ന് ഇസ്രയേൽ സൈനിക മേധാവികളുടെ ഔദ്യോഗിക യോഗം വിലയിരുത്തി. എന്നാൽ ഇതിൽ ഭൂരിഭാഗം മിസൈലുകളും തറതൊടുന്നതിന് മുമ്പ് തന്നെ തകർക്കാനായതായി ഇസ്രയേൽ വ്യക്തമാക്കുന്നു. വളരെ അപ്രതീക്ഷിതമായിരുന്നു ഇസ്രയേലിന്റെ ആക്രമണമെന്നും വളരെ ഗുരുതരമായ തെറ്റാണ് ഇറാൻ ചെയ്തിരിക്കുന്നതെന്നും അതിന് വലിയ വില തന്നെ കൊടുക്കേണ്ടി വരുമെന്നും നെതന്യാഹു പറഞ്ഞു. അമേരിക്കയുമായി കൂടിയാലോചിച്ച് ഏറെ വൈകാതെ ഇറാന്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്താനാണ് ഇസ്രയേൽ നീക്കം. ഒരാഴ്ചയായി ലബനന് നേരെ ഇസ്രയേൽ ആക്രമണവും ഹിസ്ബുള്ളയുടെ തിരിച്ചടിയും തുടരുകയാണ്. ഇസ്രയേലിനെ ഞെട്ടിച്ച ഇറാന്റെ മിസൈൽ ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി തന്നെ നൽകാൻ ഒരുങ്ങുകയാണ് ഇസ്രയേൽ. അമേരിക്കയുമായി കൂടിയാലോചിച്ച ശേഷം ഇറാന്റെ എണ്ണ കേന്ദ്രങ്ങളെ അടക്കം ലക്ഷ്യമിട്ട് ആക്രമണം നടത്താനാണ് നീക്കം. ലബനനിൽ ഇസ്രയേൽ ഇന്നലെ നടത്തിയ ആക്രമണത്തിൽ മാത്രം 50 പേരാണ് കൊല്ലപ്പെട്ടത്. കരമാർഗം തെക്കൻ ലബനാനിലേക്ക് കടന്ന സൈനികർക്ക് നേരെ ഹിസ്ബുള്ളയുടെ പ്രത്യാക്രമണവും ശക്തമാണ്. ഹിസ്ബുള്ളയ്ക്ക് ഇറാന്റെ പരസ്യമായ സഹായം ലഭിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ലബനാനിൽ ഹിസ്ബുള്ള ആക്രമണത്തിൽ ഇസ്രയേലിന്റെ ഒരു സേനാ ക്യാപ്റ്റൻ കൂടി കൊല്ലപ്പെട്ടുവെന്നും ഇതിന് തിരിച്ചടി ഉണ്ടാകുമെന്നും ഇസ്രയേൽ വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം 8 സൈനികർ കൊല്ലപ്പെട്ടതിന് പുറമെയാണ് ക്യാപ്റ്റൻ ബെൻ സിയോൺ ഹലാജ് കൊല്ലപ്പെട്ടത്. ഗോലാൻ കുന്നിലും ഗലീലയിലും താമസിക്കുന്നവരുടെ ബങ്കറുകൾക്ക് സമീപം തുടരാൻ ഇസ്രയേൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വടക്കൻ ഇസ്രയേലിൽ ഉടനീളം മിസൈൽ സാരണകൾ മുഴങ്ങുന്നു. ലബനനിൽ മാത്രം ഇതുവരെ 2,000 പേരാണ് ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. 10,000 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ലബനനിൽ ഇസ്രയേൽ ചൊവ്വാഴ്ച കരയാക്രമണം തുടങ്ങിയതിന് പിന്നാലെയാണ് ഇറാൻ അപ്രതീക്ഷിതമായി മിസൈൽ ആക്രമണം നടത്തിയത്. ആക്രമണത്തിന്റെ അനന്തരഫലം ഇറാൻ ഉടൻ നേരിടേണ്ടി വരുമെന്ന ഇസ്രയേൽ സൈന്യം വക്താവ് അഡ്മിറൽ ഡാനിയൽ ഹഗാരി നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. പശ്ചിമേഷ്യയിൽ ഇസ്രയേലിന്റെ കയ്യെത്താത്ത ഒരിടവുമില്ലെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇറാൻ ഭരണകൂടത്തിന് മുന്നറിയിപ്പ് നൽകി. ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ള, ഇറാൻ റെവല്യൂഷണറി ഗാർഡ് കോറിന്റെ കമാൻഡർ എന്നിവരെ വെള്ളിയാഴ്ച ഇസ്രയേൽ കൊലപ്പെടുത്തിയതിന് കണക്ക് ചോദിക്കുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചതിന്റെ തൊട്ടു പിറ്റേന്നാണ് നെതന്യാഹുവിന്റെ പ്രഖ്യാപനം. ഇറാൻ ഭരണകൂടം പശ്ചിമേഷ്യയെ കൂടുതൽ ഇരുട്ടിലേക്കും കൂടുതൽ യുദ്ധത്തിലേക്കും തള്ളിവിടുകയാണെന്ന് നെതന്യാഹു ഇന്നലെയും ആവർത്തിച്ചു. ഇറാൻ നടത്തിയ ആക്രമണത്തിന് പിന്നാലെ ഇസ്രയേലിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. you